അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവ് ആൻഡ് ഡീൽസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ചേർത്തല അടുത്തുള്ള ഒരു സ്ഥലമാണ്, അവിടെയാണുള്ളത്. പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ഇൻട്രോ പറഞ്ഞതായിരിക്കും. പുറത്ത് ഗംഭീര മഴയാണ്, അപ്പോ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ വണ്ടി ഉള്ളിൽ വെച്ചിട്ട് ഇൻട്രോ എടുക്കേണ്ടതാണ്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഒരു രക്ഷയില്ല, നല്ല മഴയാണ്. മഴയത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വണ്ടി റിവ്യൂ ചെയ്യണേ. ടോപ്പ് ഓപ്ഷനിലായിട്ട് 6 ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 LED ലൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പുറത്തായിട്ട് 2 കൊമ്പ് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ വലിപ്പത്തിലുള്ള വിൻഷീൽഡാണ് കേട്ടോ കാണുന്നത്. അതിന് മുകളിൽ ബ്ലാക്ക് പാന്താർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് വൈൽഡ് കിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് വരികയാണെങ്കിൽ 2 വോൾവോ ടൈപ്പ് വൈപ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെയായിട്ട് മാഷാർല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്ലാക്ക് ക്ലാഡിംഗ് ആണ് ഡിസൈൻ പോയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നിട്ട് വരികയാണെങ്കിൽ ഇതാണ് ബോണറ്റ് ഹുഡ് കേട്ടോ. ബോണറ്റ് ഹുഡിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഷെഡ് വണ്ണിലത്തെ ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അസ്ഥിരം നമ്മൾ പറയാറില്ല തന്നെ, നടക്കിലായിട്ട് പ്രകാശിൻ്റെ ഒരു എംബ്ലം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാണാൻ സാധിക്കുന്നത് ക്രാഷ് ഗാർഡാണ് കേട്ടോ. ഫ്യൂഷൻ്റെ ഒരു ക്രാഷ് ഗാർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 4 ട്രാക്ഷൻ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ട്രാക്ഷൻ ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെഡ്ലാമ്പ്സിലേക്ക് പോവാം. 2 ഹെഡ്ലാമ്പ്സ് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയായിട്ട് ചേസസ് വരുമ്പോൾ കൊടുക്കുന്ന ഒരു ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. പിന്നെ തൊട്ട് താഴെയായിട്ട് സൈഡിലായിട്ട് ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ LED ലൈറ്റ്സ് നമുക്ക് അറ്റം വരെ കാണാൻ സാധിക്കും. അപ്പം ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് പാന്താറിൻ്റെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഞാൻ അധികം എടുത്ത് പറയാത്ത വേറെ ഒന്നല്ല, നല്ല മഴയാണ് ഇവിടെ. അപ്പം നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോവാം. ഇടി വെട്ടുന്നുണ്ട. സൈഡിലായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓട്ടോമാറ്റിക് ഡോറാണ്. ലാഭമൊന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളെ പോറ്റുന്ന മുതലാളിയാണ് ഞങ്ങളുടെ ഹീറോ. നന്നായിട്ടല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഡോറ് തുറക്കാനുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ബോഡി ലൈറ്റ്, പാർക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫ്രണ്ട് വീലാർച്ചാണ് ഈ കാണുന്നത്. പിന്നെ വീല് 295/86, 22.5 ആണ് ഇതിൻ്റെ വീൽ സൈസ് വരണേ കേട്ടോ. നമുക്ക് വീണ്ടും പുറകിലേക്ക് തന്നെ പോവാം. പുറകിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സ്പേസിങ് നമുക്ക് കിട്ടും. ഈ സ്പേസിങ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്ന സ്പേസിങ് ആണ് കേട്ടോ. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ഇൻവെർട്ടറും ഇതിൽ കാണാൻ സാധിക്കും. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ വേറൊരു സ്പേസിങ് ഇത് നമ്മുടെ ടൂൾസും നമ്മളൊക്കെ വെക്കുന്ന സ്പേസിങ് ആണ്. ഇത് നമ്മുടെ സ്പെയർ വീല് വെക്കുന്ന സ്പേസിങ് ആണ് ഈ കാണുന്നത്. പിന്നെ ബാക്കിലേക്ക് തന്നെ പോവാം. ഇത് ബാക്ക് വീലിൻ്റെ ആർച്ച്, വീല്, വീൽ ക്യാപ്പ്. പിന്നെ ഇവിടെയായിട്ട് ബോഡി ലൈറ്റ്, പാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടും ഒരു സ്പേസിങ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എടുത്ത് പറയാത്ത വേറെ ഒന്നുമല്ല, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സെറ്റ്മെൻറ്റും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലെടുത്ത് അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ആ സ്പേസിങ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയായിട്ട് ബോഡി ലൈറ്റ്, പാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് പാന്താറിൻ്റെ സൈഡിലത്തെ വിശേഷങ്ങൾ കേട്ടോ. അജയ് ചേട്ടനാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബദ്രിയാണ് ഇതിൻ്റെ പെയിൻറ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് പാന്താറിൻ്റെ പെയിൻറ്റൊക്കെ കേട്ടോ. ബ്ലാക്ക് പാന്താർ എന്ന് പറഞ്ഞാൽ കരിമ്പുലി എന്നാണ് അർത്ഥം. എന്തായാലും അതിൻ്റെ ഡിസൈനിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഞാൻ പലപ്പോഴും ഈ വണ്ടി നമ്മുടെ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോഴേ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. അടിപൊളി ഡിസൈനാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ കുറച്ച് സ്റ്റിക്കർ വർക്കും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കരിമ്പുലിയുടെയൊക്കെ നഖങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇതിൽ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അപ്പർ സൈഡിലേക്ക് പോവാം, അതായത് റിയർ സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് ബ്ലാക്ക് പാന്താറിൻ്റെ കാഴ്ചകൾ നോക്കാം. ബാക്കിൽ വന്ന് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു കോണിയുടെ പോർഷനാണ്. അത് പകുതി സൈസ് കോണിയാണ്, ഹാഫ് സൈസ് കോണിയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ഒരു യു ഷേപ്പ് ബൾജി ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് മുകളിൽ ബ്ലാക്ക് പാന്താർ എന്ന് പറഞ്ഞാൽ അവരുടെ നെയിമിങ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബ്രേക്ക് ലൈറ്റ് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ടും ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് വരികയാണെങ്കിൽ ഇത് പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രകാശിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടെയിൽ ലാമ്പ്സാണ് ഈ കാണുന്നത്. അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ബോഡി ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയായിട്ട് ഒരു ക്രോമിയം ഫിനിഷിൽ ഒരു ബീഡിങ് പോയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് ഏരിയ കേട്ടോ.
ഞാൻ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരുപാട് സെർവൻ ചെയ്ത സമയത്തൊക്കെ തുറന്ന് കാണിച്ചിട്ടുണ്ട് ബൂട്ട് സ്പേസ് എങ്ങനെയാണെന്നൊക്കെ കാട്ടിയിട്ടുണ്ട്. കാണാത്തവരെ പഴയ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ബൂട്ട് സ്പേസിൻ്റെ ആ ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് ബമ്പറാണ് ഈ കാണുന്നത്. ഇവിടെ ആയിട്ട് ഒരു LED ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയും ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈഡിലായിട്ടൊരു സൈഡ് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് പാന്താറിൻ്റെ ബാക്കിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും. നമുക്കിനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ വന്ന് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു എമർജൻസി എക്സിറ്റ് ആണ്. പിന്നെ എനിക്ക് കയറാനായിട്ട് 3 ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ടും ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോവാം. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ബാക്ക് വീലിൻ്റെ ആർച്ച് ആണ് ഈ കാണുന്നത്. പിന്നെ വീൽ ക്യാപ്പ്, പിന്നെ ഇവിടെയായിട്ട് ബോഡി ലൈറ്റ്, പാക്ക് ലൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും. വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോവാം. ഇവിടെ ഇതുപോലെ തന്നെ ബോഡി ലൈറ്റ്, പാക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡീസൽ അടിക്കുന്ന ആ പോർഷൻ കേട്ടോ. 260 ടാങ്കിൻ്റെ കപ്പാസിറ്റി കേട്ടോ. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു സ്പേസിങ് ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ആർച്ചാണ് ഈ കാണുന്നത്. പിന്നെ വീൽ ക്യാപ്പ്, പിന്നെ ഇവിടെയായിട്ട് ബോഡി ലൈറ്റ്, പാക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽറ്റർ കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ ഡോറാണ് ഈ കാണുന്നത്. വിട്ട് കളയുന്ന നമ്മുടെ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് ഇവിടെയും കുറച്ച് സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയായിട്ട് സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബ്ലാക്ക് പാന്താറിൻ്റെ സൈഡിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും. നമുക്കിനി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പാന്താറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് പാന്താറിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്താ പറയുക, ലൈറ്റിൻ്റെ ഒരു സാമ്രാജ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇഷ്ടം പോലെ ലൈറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് പിക്സൽ ലൈറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് റിവ്യൂ ചെയ്യണത് കേട്ടോ. ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് മൊത്തം പിക്സൽ ലൈറ്റ് ആണ്. അതായത് ഫോണിക്സിലാണ് ഇതിൻ്റെ സൗണ്ട് ആൻഡ് ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് പിക്സൽ ലൈറ്റിൻ്റെയും സംഭവങ്ങളും വർക്കുകളാണ് ഈ വണ്ടിയിലുള്ളത്. ഞാൻ AC ഇട്ടിട്ടാണ് വണ്ടി റിവ്യൂ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. AC ഇടാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ്, പുറത്ത് മഴയുണ്ട് പക്ഷേ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് AC ഇട്ടോളാൻ പറഞ്ഞു. വണ്ടി ഉള്ളൊക്കെ നോക്കി കംപ്ലീറ്റ്. നമുക്ക് വേറെ ഒന്നും എടുത്ത് പറയാൻ തോന്നില്ല. ഈ ലൈറ്റുകൾ കണ്ടല്ലേ, നമ്മുടെ പൂരത്തിനും വേലയ്ക്കൊക്കെ നമ്മുടെ പന്തലിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് കാണില്ലേ, അതുപോലത്തെ ലൈറ്റ്സും സംഭവങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് നമുക്ക് കാണുന്നതിലേ. ഇപ്പം നോക്കിക്കേ കണ്ടാ. അപ്പോൾ നമുക്ക് സ്ഥിരം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശൈലി ഉണ്ടല്ലോ, നമുക്ക് പുറകുന്ന് ഫ്രണ്ടിലേക്ക് വരാം. അതാണ് കുറച്ച് ബെറ്റർ. AC ഇട്ട കാരണം ഭയങ്കര സൗണ്ടാണ്. പുറകിൽ വന്ന് ആദ്യം കാണാൻ സാധിക്കുന്നത് ലേസർ ലൈറ്റ്സ് ആണ്. അതിൻ്റെ യൂണിറ്റ് ആണ് കാണുന്നത്. പിന്നെ തൊട്ട് മുകളിലായിട്ട് DD കാണാൻ സാധിക്കും. 2 DD കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ കണ്ടില്ലേ DD-യുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് അവരുടെ ബ്ലാക്ക് പാന്താർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പീക്കറും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അവിടെ നിന്ന് വരികയാണെങ്കിൽ പിന്നെ ഈ കാണുന്നത് നമ്മുടെ എമർജൻസി എക്സിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3+2 ലേഔട്ടാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ് വന്നിട്ടുള്ളത്. ഈ സീറ്റ്സൊക്കെ നമ്മൾ സ്ഥിരം പ്രകാശിൽ വരുന്ന അതേ സീറ്റ്സിന് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കവറിൻ്റെ മുകളിലൊക്കെ ബ്ലാക്ക് പാന്താർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം അലുമിനിയം പ്ലാറ്റ്ഫോമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. കാണാൻ രസമായിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് പുറകോട്ട് തന്നെ പോവാം കേട്ടോ. നമുക്ക് അവിടെ തന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. പുറകിൽ വന്നാൽ ഇതുപോലെ ഒരു യൂണിറ്റിൽ അവരുടെ ബാഡ്ജിങ്ങും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീക്കറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു മഷ്റൂം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടൊരു സ്പീക്കർ നമുക്ക് കാണാൻ സാധിക്കും.
ഈ സ്പീക്കറിന്റെ സൈഡിലൊക്കെ ബ്ലാക്ക് പാന്താർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബെർത്തിലേക്ക് പോവാണെങ്കിലേ ബെർത്തിന്റെ ലൈറ്റ്സ് ഒക്കെ നോക്കി, ഇതാണ് നമ്മുടെ പിക്സൽ ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ഇതുവരെ ചെയ്ത വണ്ടികളൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ, നമ്മൾ ചെയ്തിട്ടില്ല. കണ്ടില്ലേ, അതായത് ഒരു വുഡൻ പാനലാണ്, ആ വുഡൻ പാനലിന്റെ മുകളിൽ കംപ്ലീറ്റ് പിക്സൽ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഫോണിക്സ് സൗണ്ട് ആൻഡ് സിസ്റ്റംസ് ആണ് അത് ചെയ്തിട്ടുള്ളത് അതിന്റെ വർക്കുകൾ മൊത്തം. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് അഞ്ചഞ്ച് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. പിന്നെ ഓരോ തൂണും ചെയ്തിട്ടുള്ളത് വുഡൻ ഫിനിഷിലാണ് കേട്ടോ അതിന്റെ തൂണുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ ബ്ലാക്ക് പാന്താർ എന്ന് പറഞ്ഞ അവരുടെ നെയിമിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ബെർത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് പാന്താറിന്റെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിക്സിന്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇത് ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ മഷൂം ലൈറ്റിന്റെ കാര്യം പറഞ്ഞു. മഷൂം ലൈറ്റിന്റെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് ഫ്രണ്ടിലേക്ക് തന്നെയാണ്. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു പാനലില് നമ്മുടെ തലച്ചക്രമൊക്കെ കറങ്ങണ പോലെ കിടന്ന് കറങ്ങുന്ന സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മളൊരു യൂണിറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പാനലിന്റെ ഉള്ളിൽ കുറെ ലൈറ്റ്സ് ഉണ്ടെന്നാണ് സാധാരണ പറയാറുള്ളത്. ഇത് പിക്സൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഫ്രണ്ടിലേക്കാണ് നടക്കുക കേട്ടോ. ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ഏസിയുടെ ബ്ലോറ് കാണാൻ സാധിക്കും. ഏസിയുടെ ബ്ലോറിന്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ പിക്സൽ വർക്ക് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് ഒരു ടി വി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കാം. ഇവിടുത്തെ ഈ ഒരു യൂണിറ്റ് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു യൂണിറ്റിൽ രണ്ട് സൈഡിലായിട്ട് സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, രണ്ട് സൈഡിലും സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു പുലിയുടെ കണ്ണ് പോലെ തോന്നിക്കും പെട്ടെന്ന്. ഒരു യൂണിറ്റ് അങ്ങനെ ഉണ്ടാക്കിയാണ്, രണ്ട് സൈഡിലായിട്ട് സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ പോകാം. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ഒരു ട്രയാങ്കിൾ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ രീതി നോക്കി, കണ്ടില്ലേ, ഇങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു ടി വി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക്, പ്രകാശിന്റെ ബാഡ്ജിങ് പിന്നെ ബെൽ സ്വിച്ച്, ഹസാർഡ് സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയായിട്ട് വോൾട്ടാസിന്റെ ചെറിയൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയായിട്ട് ചെറിയ സ്പേസിംഗ് നമുക്ക് കാണാൻ സാധിക്കും. സ്പേസിംഗ് പറഞ്ഞാൽ അത് ഇരിക്കാനും പറ്റും, അതുപോലെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെക്കാനും പറ്റും. പിന്നെ തൊട്ടിപ്പുറത്ത് മാറി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ പില്ലറിന്റെ മുകളിലും ഇതുപോലെ വുഡൻ ഫിനിഷിൽ അവരെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ കർട്ടൻ ഉണ്ടല്ലോ, അതൊരു പിങ്ക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്, നന്നായിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്പീക്കേഴ്സ് അടിവശത്തായിട്ട് എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് വുഡൻ ഫിനിഷിലാണ് കേട്ടോ. കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മൾ സ്ഥിരം പറയുന്നതാണ്, എന്നാലും പറയണമെന്ന് മാത്രം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് പാന്താറിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും. നമ്മുടെ ഇന്റീരിയറെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലേ, ഒരു മാസ ഇന്റീരിയറാണ് നമ്മുടെ ബ്ലാക്ക് പാന്താറിന്റെ. ശരിക്കും എന്താ പറയാ, ആകെ പിക്സൽ ലൈറ്റും അതുപോലെ ലേസർ ലൈറ്റ്സും ആകെ ലൈറ്റും മായാണ് വേണ്ടുള്ളല്ലേ. വേറെ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ തോന്നില്ല, ലൈറ്റ്സിന് തന്നെയാണ് എടുത്ത് പറയാൻ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ ലൈറ്റ്സ് എടുത്ത് പറഞ്ഞ കേട്ടോ. ഈ ബെർത്തിന്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ലൈറ്റ്സ് ആണ്, പിക്സൽ ലൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ടോപ്പൊക്കെ നോക്കി, ടോപ്പ് പോർഷനൊക്കെ മൊത്തം ലൈറ്റ് വെച്ച് ഇങ്ങനെ മിന്നിച്ചിരിക്കുക, കംപ്ലീറ്റ് ലൈറ്റാ. അപ്പൊ ഫ്രണ്ടിലത്തെ പാനലിൽ നോക്കി ഇതുപോലെ തന്നെ, ബാക്കിലത്തെ പാനലിലും ഇതുപോലെ തന്നെ കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ മഷൂം ലൈറ്റ്സ്, ഫ്രണ്ടില് ട്രയാങ്കിൾ ടൈപ്പ് ലൈറ്റ്സ്, അങ്ങനെ ലൈറ്റ്സ് ഇഷ്ടം പോലെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ മാസ് ഇന്റീരിയർ ആണ്. വണ്ടിയൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയിൽ പോകണം കേട്ടോ. ഗംഭീരാണ്, എ സി വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ അടിപൊളിയിട്ട് പോവാം. ഇതിന്റെ ഞാൻ പറഞ്ഞു, ഇതിന്റെ സെറ്റ് വർക്ക് ചെയ്തൊരു ഫോണിക്സ് ആണ്. നമുക്ക് ഇതിന്റെ പാട്ട് കൂടി ഇനി കേൾപ്പിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇതിന്റെ പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം കേട്ടോ. Thank you.
വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതൊരിക്കും തൽക്കാലം ബൈ, നമസ്കാരം.